അസ്സലാമു അലൈക്കും. എൻ്റെ പിന്നിൽ കാണുന്നത് മീനയുടെ മാപ്പാണ്. അതിന് കുറച്ച് ചില വിവരണങ്ങൾ നൽകാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികളായി വരുന്ന ലക്ഷോപലക്ഷം ഹാജിമാർ ഈ വഴിയിലൂടെ നടക്കേണ്ടതും ഈ ഭാഗങ്ങളിൽ അവർ കാണേണ്ടതുമാണ്. ഒരു വർഷം ഹജ്ജിന് വരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇവിടെ വന്ന് വഴിയറിയാതെ നട്ടനിരിയുന്ന കാഴ്ചകൾ വളണ്ടിയർമാരായ നാം വർഷാവർഷം കാണുന്നതാണ്. അപ്പോൾ ആദ്യമായി ഈ ഹജ്ജ് വളണ്ടിയർ സേവനത്തിന് വരുന്ന വളണ്ടിയർമാർക്കും അതിനു പുറമെ ഇത് കണ്ടാൽ ചില ഹാജിമാർക്കെങ്കിലും മനസ്സിലാകുമെന്ന് ഈ മാപ്പിനെ കുറിച്ച് ഈ വിശദീകരണം കണ്ടാൽ കുറച്ചെങ്കിലും മനസ്സിലാകും. വളണ്ടിയർമാർ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓരോ വർഷവും മീനയിൽ സേവനം ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഇതിൽ കാര്യമായി പറയുന്ന സ്ഥലങ്ങൾ, പാലങ്ങൾ, ഹോസ്പിറ്റലുകൾ, വഴികൾ, ഇടവഴികൾ, ജംറയുടെ ഭാഗങ്ങൾ, ജംറയുടെ റോഡുകൾ, ജംറയിൽ നിന്ന് എങ്ങനെ കയറണം, ജംറയിൽ നിന്ന് എങ്ങനെ ഇറങ്ങണം എന്നീ വിശദീകരണങ്ങൾ ഇവിടെ പറയുകയാണ്. ഞാൻ അതിനെ ഓരോ സ്ഥലങ്ങളും ആ ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞു തരാം. ഈ കാണുന്ന ഇത്രയും ഭാഗങ്ങളാണ് മീനയുടെ മാപ്പ്. ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പലവിധ കളറുകളുള്ള ഒരു കോളമാണ്. ഈ കോളങ്ങളിൽ പലവിധ കളറുകളുമുണ്ട്. ഈ കളറുകൾ പല ദേശങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാരെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ കളറുന്ന നീല കളർ, ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മലേഷ്യ, ഇന്തോനേഷ്യ ആ ഭാഗങ്ങൾ, ആ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ. ഈ കളറിലായിരിക്കും നിങ്ങളുടെ മാപ്പിൽ, കളറുള്ള മാപ്പിൽ നിങ്ങൾക്ക് ഇവരുടെ ടെൻറ്റുകൾ കാണാൻ കഴിയുന്ന ഈ കളറുകൾ. അടുത്ത കളർ ഈ ചുവപ്പ് കളർ, ഇത് തുർക്കി, യൂറോപ്പ്, അമേരിക്ക, ആസ്ട്രേലിയ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അവരുടെ ടെൻറ്റുകൾ സൂചിപ്പിക്കുന്നതാണ്. ഈ കളറിൽ ഇറാനിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ ടെൻറ്റുകൾ സൂചിപ്പിക്കുന്നതാണ്. ഈ കളർ അറബി സംസാരിക്കാത്ത ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്ന അവരുടെ ടെൻറ്റുകൾ സൂചിപ്പിക്കുന്നതാണ്. ഈ കളറുകൾ, ഇത് സൗത്ത് ഏഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ ഈ സൗത്ത് ഏഷ്യയിലെ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവരെ സൂചിപ്പിക്കുന്നതാണ്. ഈ കളർ അറബ് കൺട്രീസ്, GCCയിലല്ലാത്ത എല്ലാ അറബ് കൺട്രീസിനും ഈ കളറാണ് ഉപയോഗിക്കുന്നത്. ഇത് GCC കൺട്രീസ്, ഈ GCCയിൽ നിന്ന് വരുന്ന എല്ലാ ഹാജിമാരുടെയും ടെൻറ്റുകൾ ഈ കളറിലാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഈ കളർ, ഇത് സൗദിനകത്ത് വരുന്ന ഹാജിമാരെ സൂചിപ്പിക്കുന്ന കളറുകളാണ്. ഈ കളറുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ടെൻറ്റ് ഈ മാപ്പിൽ ടെൻറ്റുകളെ സൂചിപ്പിച്ചിരുന്ന കളറുകൾക്കാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏത് രാഷ്ട്രക്കാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ മാപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം കാണാം. ഇപ്പോൾ ഇവിടെ ഒരു കള്ളിയിൽ ഇത് വിശദമായി കൊടുത്തിട്ടുണ്ട്. എച്ച് ഹോസ്പിറ്റൽ, ആശുപത്രികളെ സൂചിപ്പിക്കുന്നതാണ് എച്ച്. ഇത് ക്ലിനിക്കുകൾ, ചെറിയ ക്ലിനിക്കുകൾ, ഇതും ചെറിയ ക്ലിനിക്കുകൾ. ഇത് ഹിലാൽ അഹമ്മദിൻ്റെ റെഡ് ക്രസൻറ്റിൻ്റെ ക്ലിനിക്കുകളാണ്. ഇത് പോലീസ് സ്റ്റേഷൻ, ഇത് ഫയർ ഫോഴ്സ്, ഇത് ഇൻഫർമേഷൻ സെൻറ്റർ,
ആവശ്യമായ വിവരണങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻ സെൻറ്റർ. ഇത് ഇൻഫർമേഷൻ സെൻറ്റർ എവിടെയാണെന്നതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണമാണ്. ഇത് സെൻറ്ററിൻ്റെ നമ്പർ, ഇത് ഏത് റോഡാണ് അതിൻ്റെ നമ്പറാണ്, ഇത് ഏത് ക്യാമ്പിൻ്റെ അടുത്താണ് എന്നുള്ള ചാർട്ടാണ് ഇത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് എവിടെയെല്ലാം ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൻ്റെ റോഡുകളുടെ നമ്പർ, ഇൻഫർമേഷൻ നമ്പർ, ക്യാമ്പിൻ്റെ ഏത് ക്യാമ്പിൻ്റെ അടുത്താണ് ആ നമ്പർ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഹോസ്പിറ്റൽ, ഇത് ക്ലിനിക്കുകൾ, ഇത് പോലീസ് ആസ്ഥാനങ്ങൾ, ഇത് ഫയർഫോഴ്സിൻ്റെ ആസ്ഥാനം, ഇത് ഇൻഫർമേഷൻ വിവരണങ്ങൾ നൽകുന്ന സെൻറ്റർ. ഇതാണ് ഈ കള്ളികളുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, ഇതിപ്പോൾ ഈ മാപ്പിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് മീനയിലെ ജംറ പാലമാണ്. നമ്മൾ കല്ലെറിയാൻ പോകുന്ന സ്ഥലം ഈ ഭാഗത്താണ്. ഇത് ജംറ പാലം. ഇത് 5 നിലകളിലാണ്. 5 നിലകളിലും എറിയാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മീന, ഇവിടുന്ന് ഇങ്ങോട്ട് ഹറം ഭാഗം, ഇങ്ങോട്ട് മീന. അപ്പോൾ മീനയിൽ നിന്ന് ഇവിടെ നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇതിലൂടെ കയറി ഇവിടെ എറിയാം. അതായത് ഈ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെയും കയറാം. ഇതിൻ്റെ താഴെ പോയി ഇവിടെയും എറിയാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ എങ്ങനെ വരുന്നതെന്ന് പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ കയറുന്ന ഭാഗങ്ങൾ കാണിച്ചു തരാം. ഈ ഭാഗങ്ങൾ ഇതിൽ കയറി ഇവിടെ എറിഞ്ഞ് താഴേക്ക് പോകാനുള്ള വഴികളാണ് ഇതെല്ലാം. ഇനി താഴെ വന്ന് ഇങ്ങനെ പോകാം. പിന്നെ നിങ്ങൾ എറിഞ്ഞ് ഇതിലൂടെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ചു വരേണ്ടത് ഈ വഴിയാണ്. ഇതിലൂടെ ഇതിൻ്റെ താഴെ ഈ വഴിയിലൂടെയാണ് തിരിച്ചു വരേണ്ട വഴി ഇതാണ്. ഇതിലൂടെ താഴെ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതിലൂടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ കഴിയില്ല. നിങ്ങൾ താഴെ ഇറങ്ങി, അല്ലെങ്കിൽ താഴെ നിന്നാണെങ്കിൽ ഈ ഭാഗങ്ങളിലൂടെ വന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ടെൻറ്റിലേക്ക് പോകാം. പിന്നെ ഇവിടെ പറയുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്, റെയിൽവേ ഉണ്ട്. അപ്പോൾ ഈ റെയിൽവേ അതിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ ഇറങ്ങി നിങ്ങൾക്ക് ഈ ടെൻറ്റുകളിൽ പോകാവുന്നതാണ്. അടുത്ത വർഷം അധിക പേരും ഈ ടെൻറ്റിൽ നിന്ന് വരുന്നത് ഇതിലൂടെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടുള്ള വഴിയുണ്ട്, അതിലൂടെ പോകാം. പിന്നെ ഇങ്ങോട്ട് നിങ്ങളെ കല്ലറികളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഹറമിലേക്ക് പോകാൻ ഇവിടെ നിന്ന് ഒരു നടപ്പ് വഴിയുണ്ട്, നടന്നു പോകാനുള്ള വഴിയുണ്ട്. തരീഖ് മഷാ ആ വഴിയിലൂടെ നടന്നു പോകാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്, ബസ് കയറി നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം. ഈ ഭാഗങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുടി കളയാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ മുടി കളയാനുള്ള സൗകര്യമുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഒരു ഭക്ഷണശാലകളുണ്ട്, അൽബൈക്ക് എന്നിവ അവിടെ കിട്ടും. അതുപോലെ ഇവിടെയും ഭക്ഷണശാലയുണ്ട്, ഇവിടെയും അൽബൈക്ക് മറ്റുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ള വെള്ളം അതെല്ലാം ലഭിക്കും. ഇവിടെ നിന്ന് ജ്യൂസ് അതെല്ലാം കിട്ടും. ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്, ഇവിടെയും ക്ലിനിക്കുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ എങ്ങനെ വരണ്ടേ എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ 2 റോഡുകൾ ഇവിടെ കാണാം. തരീഖ് മലിക് അബ്ദുൽ അസീസ്, തരീഖ് മലിക് ഫഹദ്. ഇത് ഇങ്ങോട്ട് വരുന്നതാണ്, ഇത് ഈ ഭാഗത്തിലൂടെ വരുന്നതാണ്. ഇത് പിന്നെ നടന്നു വരുന്ന വഴി ഇങ്ങനെ പോകും. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്.